നമസ്കാരം. കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. കിം ജോങ് ഉന്നിന്റെ ലീലാവിലാസങ്ങളും കിം ജോങ് ഉന്നിന്റെ ജീവിത രീതിയും ജനങ്ങളോട് കാണിക്കുന്ന കൊറിയയിലെ ജനങ്ങളോട് കാണിക്കുന്ന പ്രവർത്തികളും ഒക്കെ തന്നെ തത്വമയി ന്യൂസും ഇതിനു മുൻപ് രസകരമായ വാർത്തകളായും വളരെ കാര്യമായ വാർത്തകളായും നൽകിയിട്ടുണ്ട്. അതായത് കൊറിയയിൽ അയാൾ തീരുമാനിക്കുന്ന പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയാൾ പറയുന്ന രീതിയിലെ തലമുടി വെട്ടാവൂ, കിം ജോങ് ഉൻ പറയുന്നത് പോലെ ജീവിക്കാവൂ, കിം ജോങ് ഉൻ പറയുന്ന ഭക്ഷണമേ കഴിക്കാവൂ, കിം ജോങ് ഉൻ എന്ന ഒരു വാക്കിനപ്പുറം ഒന്നുമില്ല എന്നുള്ള അവസ്ഥ, അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പോലും. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് കണ്ണൂരിലെത്തിയിരുന്നു. BJP NDA തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നിരവധി അനവധി നേതാക്കളാണ് കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാലക്കാട് എത്തുന്നുണ്ട്. ശ്രീധരന്റെ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗിരിരാജ് കിഷോർ കേന്ദ്രമന്ത്രി എത്തിയിരുന്നു. അതിനു മുൻപ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വന്നിരുന്നു. നിരവധി കേന്ദ്രമന്ത്രിമാരും ഒക്കെ തന്നെ എത്തുന്നുണ്ട്. അതിൽ കണ്ണൂരെത്തിയ കേന്ദ്രമന്ത്രി ശ്രീ ഗിരിരാജ് സിംഗ് ഇന്നലെ പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി കിം ജോങ് ഉന്നിന് സമമാണ്, അല്ലെങ്കിൽ കിം ജോങ് ഉൻ എങ്ങനെ കൊറിയയിൽ കാര്യങ്ങൾ നീക്കുപോക്കാക്കുന്നു അതേ രീതിയിലാണ് കേരളത്തിൽ പ്രധാനമന്ത്രി കാര്യങ്ങൾ മുഖ്യമന്ത്രി കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ്. ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി, ധാർഷ്ട്യം കടക്കുപുറത്ത് മാറി നിൽക്കങ്ങോട്ട് എന്ന് പറഞ്ഞ് രൂക്ഷമായി നോക്കുന്ന, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് തർക്കുത്തരം പറയുന്ന, അതുപോലെ തന്നെ പ്രതികരിക്കാതിരിക്കുന്ന, അവനവൻ പറയുന്നതേ നടക്കാവൂ, അവനവന്റെ ആളുകളെ അവിടെ വരാവൂ, അവനവൻ ചിന്തിക്കുന്നതിനപ്പുറം സ്വന്തം പാർട്ടിക്കാർ പോലും ചിന്തിക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കിം ജോങ് ഉന്നിനോടല്ലാതെ ആരോട് ഉപമിക്കും എന്ന ഒരു ചിന്ത പെട്ടെന്ന് ഉണ്ടായി. കേരളത്തിൽ വോട്ടിന് മുഖ്യമന്ത്രി തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. തീവ്രവാദത്തെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദ അല്ലെങ്കിൽ തീവ്ര മത സ്വഭാവമുള്ള സംഘടനകളുമായുള്ള ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPMന്റെ ബന്ധമൊക്കെ അങ്ങാടിയിൽ പാട്ടാണ്. അത് തീർച്ചയായും എല്ലാവർക്കും അറിയാം. കോൺഗ്രസും മോശക്കാരൊന്നുമല്ല കേട്ടോ, വെൽഫെയർ പാർട്ടിയൊക്കെ അവരുടെ കൂട്ടിനുണ്ട്. അപ്പോൾ ഇവിടെ വോട്ടിന് വേണ്ടി മതത്തെയും മത തീവ്രവാദത്തെയും കൂട്ടുപിടിക്കുന്ന നയങ്ങളും പ്രസ്താവനകളുമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി കിം ജോങ് ഉന്നിനെ പോലെ ഏകാധിപതിയാണ്, ഏകാധിപത്യ ഭരണ സംവിധാനമാണ്. ഹിറ്റ്ലർ, സ്റ്റാലിൻ, അതുപോലെ കിം ജോങ് ഉൻ, ഷീ ജിൻ പിങ് ഇവരൊക്കെ തന്നെ ഏകാധിപതികളാണ്. ഷീ ജിൻ പിങ് ചൈനയിലാന്നേ ഉള്ളൂ, അവിടെ ഏകാധിപത്യ പ്രവണത തന്നെയാണ്, ജനാധിപത്യ സംവിധാനമൊന്നുമല്ല അവിടെ നടക്കുന്നത്. കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമായി തുടരുകയാണ്. ഇവിടെ എത്രയോ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞും ബാറുകൾ പൂട്ടും എന്ന് പറഞ്ഞുമൊക്കെ അധികാരത്തിൽ കയറിയ സർക്കാരല്ലേ. സംസ്ഥാനത്ത് ആളുകൾക്ക് തൊഴിൽ നൽകുന്നത് തീവ്രവാദ സംഘടനയായ IS മാത്രമാണ്. ഇവിടെ സർക്കാരല്ല തൊഴിൽ കൊടുക്കുന്നത്, IS ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ഇവിടെ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നത്. IS-ലേക്കുള്ള ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റ് ഹബ്ബാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റ് ഹബ്ബാണ് കേരളം. കേരളം കേന്ദ്രീകരിച്ച് എത്രയോ പേരാണ് അറിഞ്ഞും അറിയാതെയും ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ പേർ പോയി, എത്രയോ പേർ കൊല്ലപ്പെട്ടു, എത്രയോ പേർ ജയിലിലായി, എത്രയോ പേർ വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ഇപ്പോഴും ഈ IS-ന്റെ ഭാഗമായി അവരുടെ പ്രവർത്തികളുമായി ജീവിക്കുന്നു. ആ രീതിയിലേക്ക് കേരളത്തെ മാറ്റിക്കൊണ്ടുവന്നതിൽ ഈ ഇത്രയും കൊല്ലം, ഈ 65 കൊല്ലം ഭരിച്ച ഇരു സർക്കാരുകൾക്കും വലിയ പങ്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെ ദർശനങ്ങൾ കേരളത്തിൽ നടപ്പാക്കേണ്ടതാണ് ആവശ്യകത. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ടാണ് ശ്രീ ഗിരിരാജ് സിംഗ് പറഞ്ഞത്. മെട്രോമാൻ ഈ ശ്രീധരൻ, അദ്ദേഹം വികസനത്തിന്റെ കാഴ്ചപ്പാട്, വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രായോഗിക രീതിയുടെ വക്താവാണ്. അദ്ദേഹം അത് പറയുക മാത്രമല്ല, അദ്ദേഹം അത് പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഒരു പദ്ധതിയെ അല്ലെങ്കിൽ ഒരു കാര്യം നടപ്പിലാക്കി വികസിപ്പിച്ച് അത് ജനങ്ങൾക്ക് ഗുണകരമാക്കി മാറ്റാം എന്നതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വികസനത്തിന്റെ അജണ്ടയാണ് കേരളത്തിൽ നടപ്പാക്കേണ്ടത്, അല്ലാതെ ഒരു ഏകാധിപതിയുടെ അജണ്ടയല്ല കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് എന്നാണ് ഗിരിരാജ് സിംഗിന്റെ ഭാഷ്യം. ഇത് കേരളത്തിൽ LDFഉം UDFഉം രണ്ടു തരം വിഷപ്പാമ്പുകളാണ് എന്ന കാര്യം കൂടി ശ്രീ ഗിരിരാജ് സിംഗ് ചൂണ്ടിക്കാട്ടുകയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയായിട്ട് വേണമെങ്കിൽ കാണാം. കാരണം ഒന്ന് മാറി ഒന്ന് വരുന്നു, രണ്ടും രണ്ട് തരമാണെന്നേ ഉള്ളൂ. പ്രവൃത്തിയും അവരുടെ രീതികളും ഒക്കെ ഫലത്തിൽ ഒന്നു തന്നെയാണ്. വികസന മുരടിപ്പിന്റെ അല്ലെങ്കിൽ വികസനത്തെ ചവിട്ടിയൊതുക്കുന്നതിന്റെ, വികസനം ഇവിടെ കൊണ്ടുവരാതിരിക്കുന്നതിന്റെ, അഴിമതിയുടെ, സ്വജന പക്ഷപാതത്തിന്റെ, മത തീവ്രവാദത്തിന്റെ, പ്രീണന നയങ്ങളുടെ ഒക്കെ ആശയങ്ങളാണ് LDFഉം UDFഉം കാലങ്ങളായി ഇവിടെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പാമ്പുകളെയും എങ്ങനെ എന്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് കേരളത്തിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിപ്പോൾ ഇത് ഒരു സ്ഥിരമായ ഒരു ഏർപ്പാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് വരുന്നു, അടുത്ത് കഴിഞ്ഞാൽ വീണ്ടും മറ്റേത് വരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതൊക്കെ.
അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ എൽ ഡി എഫിന്റെ ഭരണകാലത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളും കേസുകളും ഒക്കെ ഉണ്ടെങ്കിൽ യു ഡി എഫ് വരുമ്പോൾ അത് എടുത്തു കളയും. യു ഡി എഫിന്റെ കാലത്ത് വരുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എൽ ഡി എഫ് വരുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഇവിടെ കാലങ്ങളായിട്ട് നടക്കുന്നത്. അപ്പോൾ രണ്ടുതരം പാമ്പുകൾ ഇനി വേണം. നമുക്ക് വികസനത്തിന്റെ ഒരു കേരളം, പുരോഗതിയിലേക്ക് കുതിച്ചു കയറുന്ന ഒരു കേരളമല്ലേ വേണ്ടത്? ഇവിടെ ഒരു ഏകാധിപതിയുടെ പിണറായി വിജയന്റെ ഭരണമാണോ വേണ്ടത്? ഇവിടെ മത തീവ്രവാദത്തിന്റെയും ഐ എസിലേക്ക് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നതിന്റെയും ആ ഒരു തൊഴിൽ സംസ്കാരമാണോ ഇവിടെ വേണ്ടത്? ഇവിടെ പാവങ്ങൾ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പി എസ് സി ലിസ്റ്റിൽ പേര് വന്നിട്ട് നിയമനം കിട്ടാത്തവർ ആത്മഹത്യ ചെയ്യുന്നു, തെരുവിൽ ഉരുളുന്നു, ഭിക്ഷാപാത്രവുമായി നടക്കുന്നു, ആവശ്യക്കാർക്കും സഖാക്കന്മാർക്കും ഇഷ്ടം പോലെ ജോലി കൊടുക്കുന്നു, ഐ എസിലേക്ക് ആളുകളെ ഒരു കണക്കുമില്ലാതെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. ഇത് ഒരു ഏകാധിപതിയുടെ, ഇത് ഒരു കേരളത്തെ നശിപ്പിച്ച് മുച്ചൂടും തകർത്തെറിയാനുള്ള ഭരണമാണ് നടന്നത്, ഇതിനു മുൻപും നടന്നത്. അതിന് ഒരു മാറ്റം വരണ്ടേ എന്നാണ് കേന്ദ്രമന്ത്രി ശ്രീ ഗിരിരാജ് സിംഗ് ചോദിച്ചത്. സത്യമല്ലേ അദ്ദേഹം ചോദിച്ചത്? യാഥാർത്ഥ്യമല്ലേ അദ്ദേഹം ചോദിച്ചത്? വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.